ഹലോ എവരിബഡി, ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളെ കുറിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഇന്നലെ നടന്ന ആദ്യത്തെ മത്സരം സൗത്താംപ്ടൺ വേഴ്സസ് വൂൾവ്സ് ആണ്. അപ്പോൾ ആ മത്സരത്തിൽ 1-2 വൂൾവ്സ് ജയിച്ചു. സൗത്താംപ്ടൺ ആ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. അവർക്ക് 1-2 ചാൻസ് കിട്ടി. അപ്പോൾ അതിൽ ഒരു ചാൻസ് ഡാനിങ്സിൻ്റെ ഒരു തീപ്പൊരു ഗോളുണ്ടായി. അതിനുശേഷം വൂൾവ്സ് ശക്തമായ രീതിയിൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു റൂബൻ നവാസിൻ്റെ ഒരു പെനാൽറ്റി, അതുപോലെ തന്നെ പെഡ്രോ നെറ്റോയുടെ ഒരു കിടുക്കൻ ഗോള്, അത് കഴിഞ്ഞ് നടന്ന മത്സരമാണ് വെസ്റ്റ് ബ്രോം വേഴ്സസ് മാൻ യുണൈറ്റഡ്. ആ മത്സരം 1-1 സമനിലയായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച സൗത്താംപ്ടൺ 9-0 തോപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച വേണമെങ്കിൽ വെസ്റ്റ് ബ്രോമായിട്ട് പോയി തോക്കാം. ഇതപ്പോൾ തോൽവിക്ക് തുല്യമായ ഒരു സമനിലയായിരുന്നു ഇന്നലെ. അപ്പോൾ തുടക്കത്തിലെ 10 മിനിറ്റിൽ തന്നെ യുണൈറ്റഡ് ഒരു ഗോള് വഴങ്ങി. ഇതിപ്പോൾ എത്രാമത്തെ കളിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റ് കണ്ടിരുന്നു, ഇപ്പോൾ 10 മിനിറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോള് വഴങ്ങുന്ന ടീമുകളിൽ ഒന്നാമത് നിൽക്കുന്ന യുണൈറ്റഡ് ആണ്, രണ്ടാമത് നിൽക്കുന്ന ക്രിസ്റ്റൽ പാലസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ അതിനുശേഷം ബ്രൂണോയുടെ ഒരു വണ്ടർ ഗോൾ ഉണ്ടായി. അതൊരു ഹാഫ് ചാൻസ് ബ്രൂണോ എങ്ങനെയോ അടിച്ച് കയറ്റി, അതൊരു രക്ഷയില്ലാത്ത ഗോളാണ്. പിന്നെ ആ മത്സരത്തിൽ പിന്നെ യുണൈറ്റഡ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് ആ മത്സരത്തിൽ ചാൻസേ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആകെ രണ്ട് ചാൻസ് ഉണ്ടായത്, ഒന്ന് ഈ ബ്രൂണോയുടെ ഹാഫ് ചാൻസ്, പിന്നെ മഗ്വയറിൻ്റെ അവസാനത്തെ ഒരു ഹെഡർ പോസ്റ്റുമെ കൊണ്ടുപോയത്. അതല്ലാതെ മത്സരത്തിൽ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യാൻ യുണൈറ്റഡിന് സാധിച്ചിട്ടില്ല. ആ മത്സരത്തിൽ ബെസ്റ്റ് ചാൻസ് കിട്ടിയത് വെസ്റ്റ് ബ്രോമിനായിരുന്നു. ആ വെസ്റ്റ് ബ്രോമിന് 1-2 ഒരു ക്ലീൻ ചാൻസ് കിട്ടിയിരുന്നു, അത് ഡെഹയെ സേവ് ചെയ്തു. അതുപോലെ തന്നെ മെയ്റ്റ്ലാൻഡ് നയൽസിന് ഒരു ക്ലീൻ പാസ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അതും ഒരു ഗോളായി മാറിയാണ്. അപ്പോൾ മത്സരത്തിൽ ബെസ്റ്റ് ചാൻസ് കിട്ടിയത് വെസ്റ്റ് ബ്രോമിനാണ്. യുണൈറ്റഡ് ആ മത്സരത്തിന് അപ്രോച്ച് ചെയ്ത് തന്നെ ഒരുപാട് ഡിഫൻസീവ് താരങ്ങളെ വെച്ചിട്ടാണ്, എന്നിട്ട് പോലും യുണൈറ്റഡ് ഡിഫൻസീവ് താരങ്ങളെ വെച്ചിട്ടാണ് എന്നിട്ട് പോലും യുണൈറ്റഡിന് ഒരു ഗോള് തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ടി വിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ആ സെൻറ്റർ ബാക്ക് പെയറിങ് മാറ്റണമെന്ന് ഒരുപാട് പണ്ഡിറ്റ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മാസങ്ങൾക്ക് മുമ്പേ പല ഫാൻസും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ സെൻറ്റർ ബാക്ക് പെയറിങ് ആണ് പ്രശ്നം. അപ്പോൾ എറിക് ബൈലി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യുണൈറ്റഡ് നല്ലൊരു ഫോമിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എറിക് ബൈലി ഇഞ്ചുറി ആകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എറിക് ബൈലി ഇഞ്ചുറി ആയതിന് ശേഷം തിരിച്ച് ഈ പറയുന്ന മഗ്വയർ ലിൻഡലോഫിലേക്ക് വീണ്ടും വന്നു. ഇപ്പോൾ 7 മത്സരങ്ങളിൽ ആകെ 2 മത്സരമേ യുണൈറ്റഡ് ജയിച്ചിട്ടുള്ളൂ. ഒരുപാട് കളി അത് അതിനിടയ്ക്ക് ഷെഫീൽഡായിട്ട് തോറ്റു, ഈ എവർട്ടണായിട്ട് ജയിക്കേണ്ട കളി അതും സമനിലയായി, ഈ മത്സരം സമനിലയായി. അപ്പോൾ എന്തായാലും ആ ഒരു ടൈറ്റിൽ റേസ് എന്നുള്ളത് ഇനി മാൻ സിറ്റിക്കുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ടോപ്പ് 4 ഫിനിഷ് നോക്കുക എന്നുള്ളതാണ് ഇനിയുള്ള യുണൈറ്റഡ് ലക്ഷ്യം. അപ്പോൾ അതും ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ചെൽസി പോയിൻ്റ് ഗെയിൻ ചെയ്ത് മുകളിലേക്ക് വരുന്നുണ്ട്. ലിവർപൂളും എന്തായാലും ആ ഒരു ഇതിനകത്ത് ഉണ്ടാവും, പിന്നെ ലെസ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊരു ടൈറ്റ് കോമ്പറ്റീഷനായി മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നടന്ന മത്സരമാണ് ആഴ്സണൽ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ്. ആഴ്സണൽ വളരെ കംഫർട്ടബിളായിട്ട് 4-2 ലീഡ്സിനെ തോപ്പിച്ചു. 4 ഗോൾ അടിക്കുന്നത് വരെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അതിനുശേഷം ലീഡ്സ് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തി, 2 ഗോൾ അടിച്ചു. അടിച്ചത് സ്ട്രിഞ്ചിക്കും കോസ്റ്റയാണ്. അതുപോലെ ആഴ്സണലിന് വേണ്ടി ഗോൾ അടിച്ചത് ഒബാമ ബ്ലാക്ക് ക്ലാറ്റ് യാങ് ആണ്. ഒബാമ ഹാട്രിക്ക് അടിച്ചു, അതുപോലെ തന്നെ ബെല്ലറിൻ്റെ ഒരു ഗോളുണ്ടായി. അപ്പോൾ ഫസ്റ്റത്തെ ആ 4 ഗോൾ അടിക്കുന്നവരെ ആഴ്സണൽ ക്രൂയിസ് കൺട്രോളിലായിരുന്നു. വളരെ നല്ല രീതിയിൽ ആഴ്സണൽ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ എന്ന് വേണമെങ്കിൽ പറയാം, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു, നല്ല രീതിയിൽ ഗോൾ അടിച്ചു. അതുപോലെ ഒബാമയ്ക്ക് ഒരു ഗോൾ കൂടി അടിക്കായിരുന്നു, അത് ഒരെണ്ണം പോസ്റ്റുമെ കൊണ്ടുപോയി. 4 ഗോൾ അടിച്ചതിന് ശേഷം അവരുടെ കോൺസെൻട്രേഷൻ പോയ പോലെയാണ് തോന്നിയത്. അങ്ങനെ 2 ഗോള് അവർ വഴങ്ങി. ഇറ്റ്സ് ബേസിക്കലി ഇപ്പോൾ ബിഗ് സിക്സ് ടീമുകളുടെ ഒരു ചെണ്ടയാണ്. അവർ ഈ സീസണിലെ ബിഗ് സിക്സ് ടീമുകളോട് കളിച്ചിട്ട് ആകെ വഴങ്ങിയത് 20 ഗോളുകളാണ്. അത് കഴിഞ്ഞ് നടന്ന മത്സരമാണ് എവർട്ടൺ വേഴ്സസ് ഫുൾഹാം. എവർട്ടണിൻ്റെ ഹോമായ ഗുഡിസൺ പാർക്കിലായിരുന്നു മത്സരം. ആ മത്സരത്തിൽ 2-0 ഫുൾഹാം ജയിച്ചു. ഹോം ടീം ആയിരുന്നിട്ട് പോലും എവർട്ടൺ ഇന്നലെ വളരെ പരിതാപകരമായ പ്രകടനമാണ് പുറത്തേക്ക് എടുത്തത്. ഇന്നലെ ബോൾ ഫുള്ള് കൺട്രോളിലിരുന്നതും ആ മാച്ചിൻ്റെ ജയിക്കാനുള്ള എല്ലാ എഫേർട്ടും എടുത്തതും ഫുൾഹാമാണ്. അങ്ങനെ ഫുൾഹാം 2 ഗോളടിച്ചു. 2 ഗോളടിച്ചത് മജയാണ്. അതുപോലെ തന്നെ ലുക്മാൻ ഇന്നലെ വളരെ നല്ല കളിയായിരുന്നു. എവർട്ടൺ താരമാണ് ലുക്മാൻ. എവർട്ടൺ ശരിക്കും പറഞ്ഞാൽ അവരുടെ റൈവൽസായ ലിവർപൂളുമായിട്ട് 3 കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. ശരിക്കും ലിവർപൂളായിട്ട് വലിയ പോയിൻ്റ് വ്യത്യാസമില്ല. അപ്പോൾ അവർക്ക് ലിവർപൂളിന് മുകളിൽ പോകാനുള്ള ഒരു മികച്ച അവസരമായിരുന്നു. അപ്പോൾ ടോപ്പ് 4 ഫിനിഷിലേക്ക് നോക്കാനാണെങ്കിൽ വളരെ നല്ലൊരു അവസരമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ടുകൾ ആ ഒരു പ്രതീക്ഷയെ വളരെയധികം വലുതായിട്ട് ബാധിക്കും, കാരണം ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത് മാൻ സിറ്റി ആയിട്ടുള്ള മത്സരമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് പോലിരിക്കും ഇനി എവർട്ടൺ എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നലെ നടന്ന മത്സരങ്ങൾ. നമുക്ക് ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.